ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ടെക് ന്യൂസ് ആൻഡ് ടെക് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 5 ടെക് ഡേ. ഓക്കെ, അപ്പോൾ ഒട്ടും സമയങ്ങളുണ്ട്, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ BGMI ഭാഗത്തു നിന്നാണ്. BGMI കഴിഞ്ഞ ആഴ്ച 142,000 അക്കൗണ്ടുകളാണ് ഹാക്ക് ചെയ്തതിനും ചീറ്റ് ചെയ്തതിനൊക്കെ ബാൻ ചെയ്ത് ദൂരെ കളഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തെ മാസത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 150,000 കൂടുതലും അവിടെയും ബാനൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നടക്കട്ടെ, കാരണം ഒത്തിരി ഹാക്കർമാരും ചീറ്റർമാരൊക്കെ കൂടി വരുവാണ്. അപ്പോൾ നല്ല കാര്യമാണ് ഇങ്ങനെ ബാൻ ചെയ്ത് കളയുന്നത്. നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ വെറും 15 സെക്കൻഡുള്ള സ്റ്റോറി ആയിട്ടാണ് അപ്ലോഡ് ആവുന്നത്. നമ്മൾ അതിൽ കൂടുതലുള്ള സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഓരോ പാർട്ട് പാർട്ട് പാർട്ടായിട്ടായിരിക്കും ആ ഒരു സ്റ്റോറി അതിനകത്ത് അപ്ലോഡ് ആവുന്നത്. ബട്ട് ഇനി മുതൽ നമുക്ക് 60 സെക്കൻഡിലേക്ക് നമുക്ക് ഇനിയും തൊട്ട് സ്റ്റോറി ഇടാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. തുർക്കിയിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം യൂസറിന് ഈ ഒരു ബഗ് ഗ്ലിച്ചോ ഏതാണ്ട് കാരണം ഈ ഒരു ഫീച്ചർ പുള്ളിക്കാൻ അനേബിളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു കാര്യമില്ലാത്ത അപ്ഡേറ്റ് ആണെന്ന് തന്നെ പറയാം. ബട്ട് ചിലവർക്ക് കാര്യം കാണും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളും കൂടെ ഒന്ന് കേട്ട് നോക്കുക, എന്നിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നൈസായിട്ടുള്ളൊരു കോമഡി ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ iPhone 13 സീരീസിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് എഡീഷൻ ഇറങ്ങാനായിട്ട് പോവാണ്. കാവ്യർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇവർ ഒരു ബുള്ളറ്റ് പ്രൂഫ് ആ ഒരു എഡീഷൻ ഇറക്കാനായിട്ട് പോകുന്നത്. കോമഡി എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് എഡീഷനിൽ ഐഫോണുകളുടെ ക്യാമറ ഒന്നും തന്നെ കാണത്തില്ല, ബാക്കിലുള്ള ക്യാമറകളും കാണത്തില്ല, ഫ്രണ്ടിലുള്ള ക്യാമറകളും കാണത്തില്ല. ബുള്ളറ്റ് പ്രൂഫിൻ്റെ ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഐഫോണിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആകെപ്പാടെ നമ്മുടെ ഐഫോണിനകത്തുള്ളൊരു സെക്യൂരിറ്റി ആയിരുന്നു ഫേസ് ഐ ഡി. അപ്പോൾ അത് ഇതിനകത്ത് ഇല്ലതാലും. ഓക്കെ, അപ്പം കണ്ടിട്ടൊരു കോമഡി അപ്ഡേറ്റ് പോലും തോന്നി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് പറയാം. വാട്സാപ്പിൽ 2 അപ്ഡേറ്റുകൾ പുതിയതായിട്ട് വരാൻ പോവുകയാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് നമ്മുടെ വാട്സാപ്പിൻ്റെ ക്യാമറ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവാണ്. ഇനി രണ്ടാമത് വരുന്ന അപ്ഡേറ്റ് ഗ്രൂപ്പുകളെ സംബന്ധിച്ചാണ്. ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർക്കിനിയും തൊട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഫുൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കുറേയധികം മെസ്സേജും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലുള്ള വേറൊരാൾ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു അഡ്മിന് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു അധികാരം കിട്ടുന്നുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. സാംസങ്ങിൻ്റെ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവാനായിട്ട് പോകുന്നത് സാംസങ് A13 4G എന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. എക്സ്നോസിൻ്റെ 850 എന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതേകൂടെ തന്നെ 4GB റാം, 64GB ഇൻ്റർ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ടൈപ്പ് സി പോർട്ടും അതേകൂട്ട് തന്നെ 3.5mm ODJ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതുമാണ്. സ്കൗട്ട് ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും റിയർ സൈഡിൽ ഉള്ളത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് സ്മാർട്ട് ഫോൺ നമുക്ക് A30 4G വിളിക്കാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത അപ്ഡേറ്റും സാംസങ്ങിൽ നിന്ന് തന്നെയാണ്. നമ്മൾ കുറേ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് സാംസങ്ങിൻ്റെ A8 എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇപ്പോൾ വരുമെന്ന്. അങ്ങനെ അവസാനം അതിൻ്റെ ഒരു ലോഞ്ചിങ് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ്. 2022 ജനുവരിയിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ബട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ലോഞ്ച് ആവുന്നത് US യൂറോപ്പിലും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറേയധികം നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് വരാനായിട്ട് പോകുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് കാണുന്നതാണ്. അതേകൂട്ട് തന്നെ 2 വേരിയൻ്റായിട്ട് ഇറങ്ങുന്നുണ്ട്. 3GB റാം, 32GB ഇൻറ്റർണൽ സ്റ്റോറേജിൻ്റെയും ഉണ്ട്. അതേകൂടെ തന്നെ 4GB റാം, 128GB ഇൻറ്റർണൽ സ്റ്റോറേജിൻ്റെയും ഉണ്ട്. ഇതിനകത്ത് വൈഫൈ മാത്രം അനേബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ 3GB റാം, 32GB ഇൻറ്റർണൽ സ്റ്റോറേജ് വരുന്നത്. അതിന് ഏകദേശം 19,700 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ നമ്മുടെ സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹൈ വേരിയൻ്റ് ആയിട്ടുള്ള 4GB റാം, 128GB ഇൻറ്റർണൽ സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് 30,900 രൂപയാണ്. അപ്പോൾ ഈ ടാബ്ലറ്റ് 3 കളർ വേരിയൻറ്റിലായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. പിങ്ക്, ഗോൾഡ്, അതേകൂട്ടിന് സിൽവർ. മോട്ടോയുടെ G51 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് ലോഞ്ച് ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലൂടെയാണ് ഇതിൻ്റെ സെല്ലിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. 4GB റാം, 64GB ഇൻറ്റർണൽ സ്റ്റോറേജ്, 15,000 രൂപയാണ് ഇതിന് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നേരെ ഫ്ലിപ്കാർട്ടിൽ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ വന്ന് നമ്മുടെ എല്ലാ ഫോൺ കമ്പനികളും ഓരോ സ്മാർട്ട് വാച്ചും കൂടെ ഇറക്കാനായിട്ട് തീരുമാനിച്ചേക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിവോയുടെ ഒരു സ്മാർട്ട് വാച്ചും കൂടെ ഈ വരുന്ന December 22 ചൈനയിൽ ലോഞ്ച് ആവുകയാണ്.
അപ്പോൾ ഇത് ഇന്ത്യ വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ നൈസായിട്ടുള്ളൊരു ഡൗട്ടുണ്ട്, മേ ബി വന്നേക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ റൗണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേകൂട്ടി തന്നെ 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് വിവോ പറയുന്നത്. പിന്നെ ബാക്കിയുള്ള സ്മാർട്ട് വാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് വാച്ചിൽ കിട്ടുന്ന കൂട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാച്ചിൽ കിട്ടുന്നതാണ്. ഈ ഒരു സ്മാർട്ട് വാച്ചിന് 2 വേരിയൻസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ബ്ലൂടൂത്ത് മാത്രം അനേബിൾ ആയിട്ടുള്ളതും രണ്ടാമത്തേത് സിം ഇട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതും. ഇതിനകത്ത് ബ്ലൂടൂത്ത് മാത്രം അനേബിൾ ആയിട്ട് വരുന്നതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് മേ ബി നമ്മുടെ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ ഏകദേശം 15,500 രൂപയാണ് വരുന്നത്. അതേകൂട്ടി തന്നെ സിം ഇട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതിന് 20,300 രൂപയോളമാണ് വരുന്നത്. അപ്പം ഇത് ഇന്ത്യ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടിരുന്ന് തന്നെ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിവോയുടെ ഒരു വയർലെസ് നെക്ക് ബാൻഡ് ഇയർഫോണും കൂടെ ലോഞ്ച് ആയിട്ടുണ്ട്. 2,000 രൂപയാണ് ഇതിന് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. 18 മണിക്കൂർ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 12.2 mm ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേകൂടെ തന്നെ 80 ms ഒരു ലേറ്റൻസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഇയർഫോണിൽ കാണുക. വൺ പ്ലസിൻ്റെ നോഡ് 2C എന്ന് പറയുന്ന സ്മാർട്ട് ഫോണ് അടുത്ത വർഷം ആദ്യമായിരിക്കും ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ലീക്ക് ആയത് കുറച്ച് മാത്രമേ ഉള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ കാണുക. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. അതേകൂട്ടി തന്നെ 65 W ഫാസ്റ്റ് ചാർജറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഏകദേശം ലീക്ക് ആയത് വെച്ച് നോക്കുമ്പോൾ 28,000 രൂപയെന്നാണ് പറയുന്നത്. നമ്മുടെ നോഡ് സി ആദ്യ എഡീഷൻ നോക്കുവാണെങ്കിലും ഏകദേശം ഈ 28,000 രൂപ തന്നെയായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും പ്രൈസ് ഏകദേശം സെയിം ആവുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ചിലപ്പം മേ ബി സെയിം ആയിരിക്കാം. നമുക്ക് എന്തായാലും ഇറങ്ങും നോക്കാം. കൂടിയേ തന്നെ കുറച്ച് പ്രൈസ് മാത്രമേ കൂടാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വൺ പ്ലസ് നോഡ് 2 CE കുറിച്ച് ലീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടെക് ന്യൂസ് ആൻഡ് ടെക് അപ്ഡേറ്റുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് പൊക്കോ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, നേരെ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കാണാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാം കൂടെ നൈസായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് അതും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി കിടിലൻ വീഡിയോ കണ്ടുകൊണ്ടെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ പീസ് ഔട്ട്.